Hi guys, this is your Rivo Cruz. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ബട്ട് ഡ്രീം റൈഡർ അല്ല റിവോ ക്രൂയിസ്. പിന്നെ എല്ലാവരോടും നമ്മുടെ ഈ യാത്ര മൊത്തത്തിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് യൂസേഫ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. യൂസേഫും പിന്നെ അതേപോലെ സ്ട്രാബ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അതുപോലെ തന്നെ ഷെരീഫ് നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. ഷെരീഫ് നമ്മളൊരു വൈക്ക് പോകാൻ ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ പറയട്ടാ പോലെ എന്നിട്ടാലോ നല്ല അടാറ് ബ്ലോക്ക്. നമ്മൾ എവിടേക്കാണ് പോകണമെന്നല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ധാരണ ഉണ്ടോ മക്കളെ? നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ്, അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഷോറൂമിൽ പോവുകയാണ്. ബജാജിൻ്റെ KVR ബജാജ് നമ്മളെ പറമ്പിലങ്ങാടി കോട്ടക്കല് ആ ഭാഗത്ത് പോകാം. പെട്രോൾ പമ്പിലെത്തി ഇവിടെയും പെരും തിരക്കാണല്ലോ ദൈവമേ, എല്ലായിടത്തും തിരക്ക് തിരക്ക് മാത്രമേ ഉള്ളൂ. അല്ല അവിടെ ഇതില്ലേ? ഓ അവിടെ ഉണ്ടല്ലേ, അവിടെ ആളില്ലടാ. അപ്പുറത്ത് പോയാൽ മതി. 110 അടിച്ചോ, 110. ₹84 പെട്രോളിന്. അത് ഇത് സാധ്യമാണ്, പവർ ആകുമ്പോൾ ഇതിലേറെ പൈസ വരും ചേട്ടാ. കാട് ഗായ്സ്, അപ്പോൾ നമ്മൾ നേരെ ഇനി വിടുകയാണ്. കാരണം പെട്രോളൊക്കെ അടിച്ച് പറപ്പിച്ച് വിടണം. കാരണം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഷോറൂമിൽ നമ്മളെ ചെറുക്കന്മാർ. അപ്പോൾ വണ്ടിൻ്റെ ചെറിയൊരു ഡൗൺ പേയ്മെൻ്റ് ഉണ്ട് കൊടുക്കാൻ. അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഫാസ്റ്റാക്കി തരും, വണ്ടിയൊക്കെ പെട്ടെന്ന് തരും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ബജാജിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ് കേട്ടോ. ഡൊമിനർ ആണെന്ന് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവർക്കും മനസ്സിലായി. അതേപോലെ നമ്മളെ സ്പോൺസേഴ്സ് യൂസേഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. നമ്മളെ ട്രിപ്പിൽ പെട്രോളും കാര്യങ്ങളും അതേപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ഇപ്പോൾ നമ്മൾ കോവിഡൊക്കെ ആയിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു ഇൻഷുറൻസ്, അതായത് ആ സമയത്തുള്ള ഹോസ്പിറ്റൽ ചെലവ്, ട്രീറ്റ്മെൻറ്റ്, ഫുഡ് കാര്യങ്ങളൊക്കെ അവരെടുക്കും. ഇപ്പോൾ യൂസേഫ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവർ ആ കമ്പനീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയാണ്ട് ഫാമിലീനൊക്കെ ആയിട്ട് പോയി പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് രാത്രിയൊക്കെ നമ്മൾ കാറായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് കാറ് ബ്രേക്ക് ഡൗൺ ആവുക, കാരണം എന്തെങ്കിലും ചെറിയ ചെറിയ പഞ്ചർ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റുകൾ വന്നാൽ നമ്മൾ പൊട്ടു, എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു വെപ്രാളായിരിക്കും രാത്രിയൊക്കെ പോകുമ്പോൾ അല്ലാത്ത സമയത്തും. അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഈ ആപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ 24 hours ഒരു കോൾ സെൻറ്റർ ഉണ്ടാവും. അത് അതിൽ നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു എല്ലാ കേരളത്തിൽ ഓൾ കേരള മൊത്തത്തിലായിട്ട് അവരുടെ എല്ലാ വർക്ക്ഷോപ്പുമായിട്ട് ലിങ്കാണ്. 24 hours സർവീസും ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു കോഡ് താഴെയുണ്ട്, ആ കോഡ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ആപ്പിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ വണ്ടിയുടെ ആക്സസറീസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് അതിൽ, അപ്പോൾ ഇതിൻ്റെ കോഡ് വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ടും പിന്നെ എനിക്കൊരു ചെറിയ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ട്രാവലിംഗ് ഒരു അടിപൊളിയാക്കണ്ടേ. അതേപോലെ നമ്മൾ ട്രാവലിങ്ങിൽ ഫുള്ള് അതേപോലെ കഴിഞ്ഞ ട്രിപ്പിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ട്രിപ്പ് പറഞ്ഞാൽ ഞാൻ iPhone 6 വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല വീഡിയോ. കാരണം ചില സമയത്ത് റോഡ് മാത്രം കാണുക, ഗോപ്രോ ഒന്നും ഇല്ലല്ലോ, ഇപ്പോൾ എല്ലാം ഒന്ന് അപ്ഡേറ്റ് ആയത്. അപ്പോൾ അതിൽ എല്ലാവരും പറഞ്ഞിരുന്നത് പെട്രോളിൻ്റെ എക്സ്പെൻസ് പറയണം, നമ്മളിപ്പോൾ ഏത് സ്റ്റേറ്റ് എത്തിയെന്ന് പറയണം, അതേപോലെ ഏത് സ്ഥലങ്ങളെത്തിയെന്ന് പറയണം. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മളെ ട്രിപ്പിൽ ഫുള്ള് സ്ഥലങ്ങളും സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എങ്ങോട്ടാണെന്നുള്ളൊരു ഒരിത് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ, ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡൊമിനർ ഇറങ്ങട്ടെ, ഡൊമിക്കുട്ടൻ ഇറങ്ങട്ടെ. ഡൊമിൻ്റെ പേര് എന്താ പെടുക, ഡൊമിക്കുട്ടന് നല്ലൊരു പേരിടണം. അപ്പോൾ പേര് എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് നല്ലൊരു പേര് എടുത്തിട്ട് നമ്മൾ ഡൊമിനറിന് ഇടും. ഇപ്പോൾ എല്ലാവരും പേരൊരു ട്രെൻഡാണല്ലോ, എല്ലാവരും ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇടാം. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ നെയിം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇരുന്ന് തിരഞ്ഞെടുത്ത് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ബജാജിൻ്റെ ഷോറൂമിൽ പോകുന്ന, അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ നേരെ KVR ഫ്രണ്ടിലെത്തി. KVR ബജാജ് ദേ ഇവിടെ എത്താനായി. എവിടെ KVR ബജാജ്? ഇവിടെ എവിടെയാണല്ലോ, ആ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ. നമ്മളിവിടെ നിർത്തിയിട്ട് നമ്മുടെ ആഷിക്കും ടീംസൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ പുള്ളിനായിട്ട് ഒന്ന് സംസാരിക്കാണ്ട് കോണ്ടാക്ട് ചെയ്യാണ്ട് ജസ്റ്റ് നമ്മുടെ സാധനം സാധാരണ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാണ്ട് വണ്ടിൻ്റെ പേപ്പേഴ്സ് മറ്റു സാധനങ്ങളൊക്കെ ജസ്റ്റ് കയറവാ. ഇവിടെ കയറിയിട്ട് സംസാരിക്കുക ഗായ്സ്. അപ്പോൾ നമ്മൾ ബജാജിൻ്റെ ഷോറൂമിലെത്തിട്ടാണ്. ഇവിടെ നമ്മുടെ ആഷിക്ക് പുള്ളിയാണ് നമുക്ക് വേണ്ട എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇവിടുത്തെ ഇതിലെ മാനേജറാണ്, ബ്രാഞ്ച് മാനേജറാണ് പുള്ളി. എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഈവൻ നമ്മുടെ സ്പോൺസറിൻ്റെ നബീലിൻ്റെ ഫ്രണ്ട് കൂടിയാണ്.
എല്ലാവർക്കും സവാകുളത്തെ ഫായിസ് ഫായിസിൻ്റെ ഫ്രണ്ടുമാണ്. അപ്പോൾ പുള്ളി ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഫിനാൻസ് കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത പുള്ളിയാണ്. ഞങ്ങളിപ്പോൾ ഷോറൂമിലാണ് തീക്കണ്ട. അവിടെ ഒരു ഡൊമിനർ കിടക്കുന്നുണ്ട്, അതൊരു ഗ്രേ കളറാണ്. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എടുക്കാൻ പോകുന്ന കളറ് കമൻറ്റ് ചെയ്തവർക്ക് ഒരു ഗിവ് അവേ സമ്മാനമായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ താഴെ എല്ലാവരും കളറ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുള്ളി ഇപ്പോൾ ഡൊമിനർ നല്ല സെയിലല്ലേ? ഓ ഡൊമിനർ അത്യാവശ്യം എങ്ങനെയുണ്ട് കസ്റ്റമർ ഭാഗത്തു നിന്നുള്ളൊരു റിവ്യൂ എങ്ങനെയുണ്ട്? നമുക്ക് ഡൊമിനറിലെന്ന് വെച്ചാൽ ഡൊമിനർ രണ്ട് കാറ്റഗറി വണ്ടി വരുന്നുണ്ട്. ഈ രണ്ട് കാറ്റഗറി വണ്ടികളും അത്യാവശ്യം നല്ല മൂവിങ്ങായിരുന്നു വണ്ടികൾ. ഇപ്പോൾ 400 ആണെന്നുണ്ടെങ്കിൽ 250 ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മൂവിങ്ങായിരുന്നു വെഹിക്കിൾസാണ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എന്താ വെച്ചാൽ ഈ വാഹനം എടുക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സും വണ്ടി എടുത്തിട്ട് ആദ്യം പോകുന്നത് ഇതേപോലെ റൈഡാണ്. ഇതേപോലെ സ്ഥലത്തേക്ക് തന്നെയാണ് നല്ല എങ്കിലും അവർ ആദ്യം ഫസ്റ്റ് ടൈം ചെയ്യുന്നത് റൈഡിലേക്കാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരുടെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ അവർ തീരാറുള്ളൂ. കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ അത്യാവശ്യം നല്ല റിവ്യൂ തന്നെ വരുന്നത്, അത്യാവശ്യം നല്ല വാഹനവും കാര്യങ്ങളൊക്കെ തന്നെ. ഓ ആയിക്കോട്ടെ ഗൈസ്, ഇതാണ് ആഷിക്ക്. അപ്പോൾ ഞാൻ ആഷിക്കിൻ്റെ നമ്പർ കൊടുത്തൂടെ? ഓ അടിയിലിടാം. ഇപ്പോൾ KVR വെച്ചാൽ ഇവിടുത്തെ നിങ്ങൾക്കിപ്പോൾ പുതിയ വണ്ടിയൊക്കെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിയിലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ എൻ്റെ പേരൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നല്ല സപ്പോർട്ടൊക്കെ തരും അല്ലേ? അപ്പോൾ ഇത്രയാണ്. പിന്നെ ഫിനാൻസിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഈ മച്ചാൻ കേട്ടോ. മച്ചാൻ്റെ പേരെന്താ? എൻ്റെ പേര് ശരത്. ശരത്. ശരത് ബ്രോ ആണ്. എവിടെ സ്ഥലം എവിടെ? ഞാൻ വളാഞ്ചേരി. വളാഞ്ചേരി. അപ്പോൾ പുള്ളിയാണ് ഫിനാൻസിൻ്റെ കാര്യത്തിൽ ഞങ്ങളാകെ പെട്ട് നിൽക്കുകയായിരുന്നു. കാരണം ഒരു ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ആ ഒരു രീതിയിലാണ് നമ്മൾ വണ്ടി എടുത്തത്. വണ്ടി സ്പ്ലെൻഡറിന് ഒരു അപ്ഗ്രേഡ് അല്ലേ, പെട്ടെന്ന് 100 cc നിന്ന് ഒരു 400 cc മാറാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാവും. ഞാൻ വണ്ടിയുമ്പോൾ ഒന്ന് ഇരുന്ന് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഫിനാൻസിൻ്റെ കാര്യം ഇത്ര സെറ്റപ്പാക്കി നല്ല നീറ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. താങ്ക്സ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇവരെ ഇവിടുത്തെ സ്റ്റാഫുകളാണ്. പേര് പറയാം? വിഷ്ണു. വിഷ്ണു. എന്ത് ഇതിലാണ് വർക്ക്? സെയിൽസിൽ. വിശാൽ. എല്ലാവരും സെയിൽസിലാണ് അല്ലേ? കളക്ഷൻ. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ഞാൻ പറഞ്ഞല്ലോ കളർ ഏതാന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഒരു ഡൊമിനർ എടുക്കുന്നുണ്ട്, ഗ്രേ കളർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് കളറാണെന്ന് ചെയ്തവർക്ക് നമ്മളൊരു ഒരു സമ്മാനം, ഒരു ഗിവ് അവേ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഗിവ് അവേ. ഈ ഫിനാൻസിൻ്റെ ഇനി വന്നിട്ടില്ലേ? ആ ഫിനാൻസിൻ്റെ ഇനി വന്നിട്ട് സൈൻ ചെയ്ത് കൊണ്ടുവന്നാലേ അന്ന് തന്നാൽ പോരാ. ബാക്കിയുള്ള സൈന് പിന്നെ അവിടെ വന്നിട്ട് ചെയ്യാം. പിന്നെ ആ രജിസ്ട്രേഷൻ്റെ അതോ അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഏകദേശം വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വരും. അത് സാധനം ഇവിടെ എത്തിയിട്ടില്ല. വണ്ടി എത്തിയതിന് ശേഷം നമ്മളിവിടെ വരും. ഇത് ആഷിഖാണ്. ആഷിഖ് എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ട് എന്തോ റോഡോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഏത് സ്റ്റേറ്റിൽ പോയിട്ട് നമ്മൾ കുടുങ്ങി കഴിഞ്ഞാലും ഇവരുടെ ഒരു അസിസ്റ്റൻറ്റ് വന്ന് ഫുള്ള് സെറ്റാക്കി തരും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതും കാര്യങ്ങളും പിന്നെ സർവീസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്രീ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. GM സംസാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവും. ഡേറ്റ് ഞാൻ അനൗൺസ് ചെയ്യും. ഓക്കെ, നമ്മളിവിടുന്ന് പോവാണ്. ഗായ്സ് അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങൾ നിങ്ങളൊരു 10 സുഹൃത്തിനെങ്കിലും യാത്രേനെ സ്നേഹിക്കണം 10 സുഹൃത്തിനെങ്കിലും വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അവർക്ക് ഇഷ്ടപ്പെട്ട അവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെയുണ്ട്. അപ്പോൾ അതിൽ കയറി ഫോളോ ചെയ്യുക. എൻ്റെ എല്ലാ ദിവസത്തെ ലൈവ് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ അറിയും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മുടെ വണ്ടിയുടെ ഡെലിവറി വീഡിയോ ആയിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഓക്കെ, ബൈ ബൈ. I love you now.